അറസ്റ്റിലായ സുരേഷ് കുമാർ നിരന്തരം കൈക്കൂലി വാങ്ങിയിരുന്നതായി തെളിവുകൾ. സുരേഷിന്റെ മുറിയിൽ നിന്നും കണ്ടെടുത്തത് 1 കോടിയിലേറെ വിലമതിക്കുന്ന വസ്തുവകകൾ. ആവശ്യങ്ങളുമായി ഓഫീസിലെത്തുന്ന സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് ഇയാൾ സ്വീകരിച്ചിരുന്നതെന്നും നാട്ടുകാർ പ്രതികരിച്ചു. കുടിയേറ്റ കർഷക മേഖലയായതുകൊണ്ട് വളരെ ബന്ധപ്പെട്ട് കർഷകരായിരിക്കുന്നവരും സാധാരണക്കാരായിരിക്കുന്ന ജനങ്ങളും ഈ വില്ലേജിൽ അവരുടേതായ കാര്യങ്ങൾ നടത്താൻ വേണ്ടി വരുമ്പോൾ അവരുടെ പേപ്പറുകൾ ദിവസങ്ങളോളം ഇട്ട് താമസിപ്പിക്കുന്ന അവസ്ഥകളുണ്ട്. ആദ്യമായിട്ട് വരുന്ന ഒരാളാണെങ്കിൽ മണിക്കൂർ കണക്കിന് ഇവിടെ ഇരുത്തും. ഇവിടെ ഇരുത്തിയതിന് ശേഷം അവരോട് ഇവിടെ ഇരിക്കുക, ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ എന്തെങ്കിലും തിരക്കുണ്ട്, വേറെ വർക്കുകളുണ്ട്, നാളെ വാന്നും പറഞ്ഞ് വിടും. അങ്ങനെ ദിവസങ്ങൾ താമസിപ്പിച്ച് ഇവരെ വിടുന്ന ഒരവസ്ഥയുണ്ടായിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്യുന്നത് തന്നെ അദ്ദേഹത്തിന് സാമ്പത്തികമുള്ള ഒരാളാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ, ഇപ്പോൾ നേരത്തെ സോണിച്ചട്ടൻ പറഞ്ഞതുപോലെ തന്നെ അൺസർവേഡ് ഭൂമി ആയതുകൊണ്ട് ജോയിൻ്റ് വെരിഫിക്കേഷൻ കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ടും ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലുള്ള കർഷകർ കയറി വരുമ്പോൾ അവരുടേതായ കാര്യങ്ങൾ ചെയ്യാൻ കൈക്കൂലി പ്രതീക്ഷിച്ച് തന്നെയാണ് ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ താമസിപ്പിക്കുന്നതെന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് സാധാരണക്കാരായ ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരോടൊന്ന് പുഞ്ചിരിക്കുകയോ അല്ലെങ്കിൽ അവരോട് കൃത്യമായ രീതിയിലൊന്ന് സംസാരിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു മനുഷ്യനയാൾ, ഒരു നികൃഷ്ടജീവി എന്ന് തന്നെ പറയാം. ഇദ്ദേഹം ഇങ്ങനെയുള്ള വ്യക്തികളെ സർവീസിൽ പോലും ഇരുത്തരുതെന്നാണ് നമ്മുടേതായ അഭിപ്രായങ്ങൾ. സജിൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സജിൻ നേരിട്ട് വില്ലേജ് ഓഫീസിൽ ചെന്നിരുന്നു, അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ പ്രതികരണവും ആരാഞ്ഞിരുന്നു. പക്ഷേ അവർ പറയുന്നത് ഇദ്ദേഹത്തിൽ നിന്നും ഇത്തരത്തിലുള്ള സമീപനം പ്രതീക്ഷിച്ചിട്ടില്ല, അവിടെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയെ എന്നാണ്. പക്ഷേ നേരിട്ട് ഇക്കാര്യങ്ങൾ അനുഭവിക്കുന്ന നാട്ടുകാർ തന്നെയാണ്. അവരുടെ പ്രതികരണം നമ്മൾ കേട്ടു. നാട്ടുകാരെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സമീപനമായിരുന്നു ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ കൂടുതലായി വ്യക്തമാകുന്നത് എന്താണ്? തീർച്ചയായും ഇതുമായി സംബന്ധിച്ച് നമ്മൾ പാലക്കയം വില്ലേജ് ഓഫീസിലെത്തി നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോഴും പ്രദേശവാസികളുമായും പരാതിക്കാരുമായി സംസാരിച്ചപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് വിഭിന്നമായ അഭിപ്രായമാണ് അവർ പങ്കുവയ്ക്കുന്നത്. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ എല്ലാം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ലളിത ജീവിതമാണ് സുരേഷ് കുമാർ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അതേ രീതിയിൽ തന്നെയാണ് ഔദ്യോഗിക കൃത്യനിർവഹണത്തിലായാലും പാലക്കയം വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോഴും ഇദ്ദേഹം പ്രവർത്തിക്കുന്നത്. ഇപ്പോഴത്തേക്ക് 2 വർഷമായി ഈ പാലക്കയം വില്ലേജ് ഓഫീസിൽ ഇദ്ദേഹം പ്രവർത്തിക്കുന്നു. ഇതിനു മുൻപ് 20 വർഷത്തോളമായി പാലക്കാട് ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലായി, പ്രത്യേകിച്ച് മണ്ണാർക്കാട് താലൂക്ക് പരിധിയിലെ അട്ടപ്പാടിയിലും മണ്ണാർക്കാട് ടൗണിലും അടക്കം വിവിധ വില്ലേജ് ഓഫീസുകളിൽ ഈ സുരേഷ് കുമാർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ നിരവധിയായ നീണ്ട വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള സുരേഷ് കുമാർ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ടാണ് പാലക്കയം വില്ലേജ് ഓഫീസിൽ പ്രവർത്തിച്ചു വരുന്നത്. എന്തായാലും എടുത്തു പറയേണ്ട വസ്തുത, അദ്ദേഹത്തിന്റെ കണ്ടെത്തിയ വലിയ തുക അത് അദ്ദേഹത്തിന്റെ താമസ ജീവിത രീതിയുമായി ഒട്ടും ബന്ധപ്പെടുത്താനാകുന്നതല്ല. 2500 രൂപയുടെ ചെറിയ റൂമിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ ജീവിത രീതിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വഭാവമോ ഒന്നും ഇത്തരത്തിൽ വലിയ ഒരു കൈക്കൂലി കേസിലേക്ക് നയിക്കുമെന്നത് അദ്ദേഹത്തിന്റെ ആദ്യ നിരീക്ഷണത്തിൽ വ്യക്തമാവുന്നതല്ല. എന്നാൽ നിരന്തരമായി ഇവിടെ വരുന്ന വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്നവരോട് വിവിധ രീതിയിലാണ് ഇദ്ദേഹം പ്രതികരിച്ചത്. ആദ്യമായി എത്തുന്നവരെ വളരെ നേരം ഇരുത്തിക്കുക അല്ലെങ്കിൽ ആ രീതിയിൽ കൈക്കൂലി ആവശ്യപ്പെടുക, വിവിധ സേവനങ്ങൾക്ക് എത്തുന്നവരെ കൈക്കൂലി ആവശ്യപ്പെടുന്ന ഈ രീതിയിൽ വിവിധ രീതിയിലാണ് ഇദ്ദേഹം സേവനങ്ങൾക്ക് എത്തുന്നവരുമായി ബന്ധപ്പെട്ടത്. എന്തായാലും നിലവിൽ ഇദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അല്പസമയത്തിനകം പാലക്കയം വില്ലേജ് ഓഫീസിലേക്ക് തഹസിൽദാറുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തി പരിശോധന നടത്തും. നിലവിൽ റവന്യൂ സെക്രട്ടറി റിപ്പോർട്ട്, ജില്ലാ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട്, പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. പ്രിയ, ശരി, സജ്ജനാണ് വിവരങ്ങൾ നൽകി.